subscribe now and press the bell icon. Never miss an update. എന്തുകൊണ്ട് ചർച്ച് ബിൽ എതിർക്കപ്പെടണം? കേരള കത്തോലിക്ക സഭയെ ചൈനയിലെ സഭയുടേത് പോലെ സർക്കാരിന് അടിയറവ് വയ്ക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷ അനുഭാവിയും നിരന്തരമായി സഭയ്ക്കെതിരെ നിലപാടുകൾ എടുക്കുന്ന ക്രൈസ്തവ നാമധാരിയുമായ റിട്ടയർഡ് ജഡ്ജി കെ ടി തോമസ് ചെയർമാനായ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള നിയമ പരിഷ്കരണ കമ്മീഷൻ 2019 ഫെബ്രുവരിയിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ് കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ 2019. ബില്ലിലെ ചില പ്രശ്നങ്ങൾ: ഒന്ന്, ചർച്ച് ട്രൈബ്യൂണൽ പ്രത്യക്ഷത്തിൽ സഭാഭരണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്ന വ്യാജേന പ്രശ്നപരിഹാരത്തിനായി ട്രൈബ്യൂണൽ മാത്രം അധികമായി നിശ്ചയിക്കുന്നു. ഓരോ ജില്ലയിലും രൂപീകരിക്കേണ്ട ചർച്ച് ട്രൈബ്യൂണലിൽ ഏകാംഗമോ 3 പേരുടെ സമിതിയോ ആവാം. ഇവർ ജില്ലാ ജഡ്ജിയോ അതിന് യോഗ്യതയുള്ളവരോ അത്തരത്തിൽ വിരമിച്ചവരോ സർക്കാർ സെക്രട്ടറി പദവികൾ അലങ്കരിച്ചവരോ ആകാം. ഇടവകയിലെ ഏതൊരു വ്യക്തിക്കും സ്വത്തു സംബന്ധമായ പ്രശ്നങ്ങളുമായി ഈ ട്രൈബ്യൂണലിനെ സമീപിക്കാം. ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കും. അപകടങ്ങൾ: നിലവിൽ സിവിൽ നിയമമനുസരിച്ച് കേസ് നടത്താവുന്ന ഇടവക അംഗങ്ങളെ ഈ ട്രൈബ്യൂണലുകളിൽ ഒതുക്കുന്നു. കോടതികളെ അത്ര എളുപ്പം സ്വാധീനിക്കാനാവില്ലല്ലോ. സർക്കാരിന് സൗകര്യം പോലെ രാഷ്ട്രീയ അനുഭാവികളെ ജഡ്ജിമാരായി നിശ്ചയിക്കാം. സമീപകാല കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ഈ നിഗമനത്തെ അടിവരയിട്ടുറപ്പിക്കുന്നു. അങ്ങനെ സർവാധികാരിയായ ജഡ്ജിമാരുടെ കീഴിൽ പാർട്ടി അനുഭാവികളായ ഇടവക അംഗങ്ങളെ കൊണ്ട് കേസുകൾ ഉണ്ടാക്കിയെടുത്ത് സഭയുടെയും സന്യാസ ആശ്രമങ്ങളുടെയും സംഘടനകളുടെയും സ്വത്തുക്കൾ അടിച്ചുമാറ്റാമെന്ന വ്യാമോഹമാണതിൽ പ്രകടമാകുന്നത്. ബിൽ പാസായാൽ ഈ കരടിലേക്കുള്ള അനുബന്ധ നിയമങ്ങൾ സർക്കാരിന് രൂപീകരിക്കാം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ മാത്രം മതി. പുതിയ പല നിയമ ഭേദഗതികളും പിന്നീട് ഏകപക്ഷീയമായി ഉൾപ്പെടുത്താം. 2009 അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ചർച്ച് ബില്ലിലെ ട്രസ്റ്റ് രൂപീകരണം വരെ തിരിച്ചെത്താം. ഇങ്ങനെ കരട് ബിൽ ഒട്ടകത്തിന്റെ തല മാത്രമാകുന്നു. മറഞ്ഞിരിക്കുന്ന മഞ്ഞുമലയുടെ വലിയ പങ്ക് സാധാരണക്കാർ കാണുക കപ്പൽ തകർന്നതിന് ശേഷം മാത്രം. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. ട്രൈബ്യൂണലുകൾക്ക് മുകളിൽ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാമെന്നുള്ളത് ഭരണഘടന ഉറപ്പു നൽകുന്ന സംവിധാനമാകിയാൽ ഇതിന്റെ സാധ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. 2, ഭരണഘടനാ ലംഘനം. മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിൽ മാറ്റപ്പെടരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്ന മൗലിക അവകാശത്തിന്റെ കീഴിൽ ന്യൂനപക്ഷമെന്ന നിലയിൽ ക്രൈസ്തവർക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കൈകടത്തലാണിവിടെ നടക്കുന്നത്. അപകടങ്ങൾ: ഭരണഘടനയുടെ 26-ാം വകുപ്പ് അനുസരിച്ച് അനുവദിച്ച സ്വത്ത് ആർജിക്കുന്നതിനും ഉടമസ്ഥതയ്ക്കും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അവകാശത്തെ എതിർക്കുന്നു എന്ന് തോന്നത്തക്ക വിധം ഭേദഗതി ചെയ്യുന്ന പദപ്രയോഗമാണ് കൈവശം വെക്കുന്നതിനോ സൂക്ഷിക്കുന്നതിനോ ഉള്ള അവകാശം എന്നത്. വസ്തുവിന്മേലുള്ള സ്വതന്ത്രമായ ഭരണ അവകാശത്തെ അടിച്ചമർത്തി നിധി കാക്കുന്ന ഭൂതം മാത്രമാക്കാനുള്ള പരിശ്രമമാണിതിൽ. പൊതുജീവിത ക്രമത്തിനും ധാർമ്മികതയ്ക്കും ആരോഗ്യത്തിനും ഹാനികരമാകുന്ന രീതി ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് 26-ാം വകുപ്പിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാകൂ. എന്നാൽ ഇത്തരത്തിൽ സഭയോ സ്ഥാപനങ്ങളോ ഇതുവരെ പ്രവർത്തിച്ചതായി ബില്ലിലെ നിർദ്ദേശങ്ങൾ പറയുന്നില്ല എന്നതിനാൽ തന്നെ ഇത് ഭരണഘടനാ ലംഘനമാണ്. 3, ജനാധിപത്യ സ്വഭാവം. ബില്ലിന്റെ ലക്ഷ്യമായി പറയുന്നത് സഭയുടെ സ്വത്തുക്കളുടെ നടത്തിപ്പിൽ കൂടുതൽ ജനാധിപത്യ സ്വഭാവവും കാര്യക്ഷമതയും നീതിയും കൊണ്ടുവരിക എന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞതൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് നാം അംഗീകരിക്കണമെന്ന് സാരം. ഇതിലെ കളികൾ അറിയണമെങ്കിൽ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കണം. സഭയിലെ ഇന്നത്തെ രീതി: ഇന്ന് സീറോ മലബാർ സഭയിൽ പള്ളി യോഗങ്ങളുണ്ട്. ഇതിന് പൊതുയോഗവും പ്രതിനിധി യോഗവുമുണ്ട്. ഓരോ കുടുംബത്തിലെയും ഒരാൾ ഉൾപ്പെടുന്നതാണ് പൊതുയോഗം.
ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരും വികാരി നിശ്ചയിക്കുന്നവരുമാണ് പ്രതിനിധി യോഗാംഗങ്ങൾ. ഇടവക സ്വത്തിന്റെ അവകാശം ഇടവകയ്ക്കാണ്. ഇതിന്റെ കാര്യസ്ഥൻ മാത്രമാണ് വികാരി. ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് യോഗം തിരഞ്ഞെടുത്ത കൈക്കാരന്മാരുമാണ്. ഓരോ മാസത്തിലും അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ കണക്കുകൾ പ്രതിനിധി യോഗം വിലയിരുത്തും. വാർഷിക കണക്ക് അംഗീകൃത ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ ഓഡിറ്റ് ചെയ്ത് യോഗത്തിന്റെ അംഗീകാരത്തോടെ രൂപത അധികൃതർക്ക് കൈമാറുകയും അവരത് ഗവൺമെന്റിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ തർക്കങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാൻ ഇടവക അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇടവക ഭരണം സഭാ നിയമങ്ങളും രാജ്യത്തെ സിവിൽ നിയമങ്ങളും അനുസരിച്ച് കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നത്. അപകടങ്ങൾ. ഇത്രയും ജനാധിപത്യപരവും നീതിയുക്തവും കാര്യക്ഷമവുമായ സംവിധാനങ്ങൾ വേറെ ആർക്ക് അവകാശപ്പെടാനാകും? എന്നിട്ടും ഇതിനെതിരെ സൃഷ്ടിക്കുന്ന ഫെയിൽസ് പ്രൊപ്പഗാന്ത പൊതുജനത്തെയും സാധാരണ സഭാ അംഗങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. ഇതിൽ പ്രധാനം സഭയിലെ സ്വത്തു സംബന്ധമായ ഒത്തിരി പരാതികളുണ്ടെന്ന വിധിയെഴുത്താണ്. ചില വ്യക്തികളും സംഘടനകളും ദുഷ്ടലാക്കോടുകൂടി ബോധപൂർവം സൃഷ്ടിച്ച ദുഷ്പ്രചരണമാണിത്. സഭയിലെ സ്വത്ത് നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് അതിന്റെ അധികാരം നിഷ്പക്ഷത താൽപര്യക്കാരിൽ എത്തിക്കുകയും സൗകര്യപൂർവം സ്വന്തമാക്കുകയും ചെയ്യുക. ബി, സഭയിൽ പലതരം വ്യക്തിപരമായ കാരണങ്ങളാൽ വിഷമവും അസ്വസ്ഥതയും ഉള്ളവരെ സഭാ ശത്രുക്കളാക്കുക. സാധിക്കുമെങ്കിൽ പാർട്ടി അനുഭാവികളാക്കി മാറ്റുക. സി, സഭയിലെ മെത്രാന്മാരെയും വൈദികരെയും അൽമായരെയും തമ്മിൽ ഭിന്നിപ്പിക്കുക. അതുവഴി സഭയുടെ കെട്ടുറപ്പിനെ ഇളക്കാനും ഇടവകയുടെ സമാധാന അന്തരീക്ഷം തകർക്കാനും ശ്രമിക്കുക. ഡി, ഭിന്നിപ്പുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ശബരിമല പ്രശ്നത്തിലൂടെയും ചർച്ച് ബില്ലിലൂടെയും വിഘടിപ്പിക്കപ്പെടുന്ന വോട്ടുകൾ കോൺഗ്രസിലും BJPയിലും ചിതറുമ്പോൾ ഇടതുപക്ഷത്തിന് വ്യക്തമായ ലാഭമുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ. ചുരുക്കത്തിൽ ആടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയുടെ കഥ തന്നെ പ്രേരണ. മറുചോദ്യം, നാട് മുഴുവൻ സമ്പത്തിന്റെ വിനിയോഗത്തിൽ ജനാധിപത്യവും സുതാര്യതയുമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കല്ലേ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കേണ്ടത്? ഇവർ നടത്തുന്ന ബക്കറ്റ് പിരിവ്, ചെപ്പ് പിരിവ്, സംഭാവന സംരംഭങ്ങൾ, പദയാത്രകൾ തുടങ്ങിയവയുടെ കണക്കുകൾ എവിടെയാണ് കാണിക്കുന്നത്? എന്ത് ഓഡിറ്റിംഗ് ആണ് ഉള്ളത്? പൊതുജനത്തിന്റെ ഈ പണത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് എന്ത് മാധ്യമമാണുള്ളത്? ഇതിനെതിരെയുള്ള അവരുടെ പരാതി അവർ എവിടെ പറയും? എന്ത് തെളിവുകൾ നിരത്തും? പാർട്ടി ഫണ്ടുകളിലേക്കെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കെന്നും പറഞ്ഞ് നടത്തുന്ന ഗുണ്ടാപിരിവുകളുടെ കണക്കുകളും നടത്തിപ്പും 100% സുതാര്യമാക്കി കാണിക്കാമോ? ചുരുങ്ങിയ പക്ഷം മുഖ്യമന്ത്രിയുടെ പ്രളയനിധിയുടെയും സാലറി ചലഞ്ച് പോലുള്ള മാർഗത്തിലൂടെ നിർബന്ധിച്ച് പിരിച്ചതിന്റെയും കണക്കുകളെങ്കിലും സുതാര്യമായി ജനമധ്യത്തിൽ എത്തിച്ചിട്ടു പോരെ ക്രൈസ്തവരുടെ മെക്കിട്ടുകയറ്റം. 4, ജനപ്രാതിനിധ്യം. കൂടുതൽ സുതാര്യവും പ്രാതിനിധ്യത്തോടുകൂടിയും ഉള്ളതാകും സംവിധാനം എന്നതാണ് മറ്റൊരു ഫെയിൽസ് പ്രൊപ്പഗാന്ത. ഇന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് പ്രാതിനിധ്യമാണ് ജനങ്ങൾക്ക് കൂടുതലായി ലഭിക്കാനുള്ളത്? അപകടങ്ങൾ. ജില്ലാ രൂപതാതല സംസ്ഥാന സഭാതല ട്രസ്റ്റുകൾ ഉണ്ടാക്കി അവയുടെ കീഴിൽ സമ്പത്ത് മുഴുവൻ ക്രോഡീകരിക്കുക എന്ന ദുരുദ്ദേശമാണ് പിന്നിലുള്ളതെന്ന് ഏകദേശം മറന്നേക്കി വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഇവയിൽ അംഗങ്ങളായി എത്താവുന്ന രാഷ്ട്രീയക്കാർക്കും നിരീശ്വര വിഘടനവാദികൾക്കും നാമമാത്ര സഭാംഗങ്ങൾക്കും മാത്രമായിരിക്കും ഭാവിയിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം. അങ്ങനെ വോട്ടവകാശം മാത്രം ജനങ്ങൾക്ക് നൽകി തന്നിഷ്ടം പോലെ എല്ലാം ഉപയോഗിക്കുന്ന പുതുയുഗ സർക്കാരുകളുടെ ഏകാധിപത്യ പ്രവണതകളിലേക്ക് ക്രൈസ്തവ സമ്പത്ത് വിനിയോഗത്തെ എത്തിച്ച് പരമ്പരാഗതമായി വിശ്വാസികൾ സ്വരുക്കൂട്ടിയ സ്വത്തിനെ യഥേഷ്ടം ദൂർത്തടിക്കാനുള്ള ആവേശം മാത്രമാണ് ഇതിനു പിന്നിൽ. റഷ്യയും ചൈനയും വെനീസ്വലയുമൊക്കെ ഉപയോഗിച്ച് നശിപ്പിച്ച തുരുമ്പിച്ച ആയുധങ്ങൾ പൊടിത്തട്ടിയെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സഭാ അംഗങ്ങൾ ചെയ്യേണ്ടത്. ചർച്ച് കരട് ബില്ലിന്റെ അഭിപ്രായം അറിയിക്കാൻ 6 March സർക്കാർ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ 5 March മുമ്പ് താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വഴിയോ 6, 7 തീയതികളിൽ കോട്ടയത്ത് വെച്ചിരിക്കുന്ന സമിതികളുടെ മുന്നിലോ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക. നമ്മുടെ പൂർവികരുടെ അധ്വാന ഫലം
അന്യാധീനപ്പെടുത്താതിരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. ഇല്ലെങ്കിൽ ചരിത്രം നമുക്ക് മാപ്പ് തരില്ല. ഇന്നത്തെ നിസ്സംഗത നാളത്തെ നിസ്സഹായതയാകാതിരിക്കട്ടെ. ഇമെയിൽ lawreformskerala@gmail.com. Subscribe now and press the bell icon. Never miss an update.